Hi friends, ellarkkum pudhiya video like swagatham. Appo Keralathile pradhanapetta university aya MG University deyum Kannur University deyum online registration start aayittund. Ini ullathu Calicut University deyum Kerala University deyum aanu. Appo ee rendu university deyum online registration udadanne start cheyyum. Avaru notification varuna anusarichu ningalkku update therunnathayirikkum. Appo Kerala University il admission edukkan aagrahikkunna vidyarthikalkku vendiyulla oru video aanidu. Kazhinja divasam nammal MG University de index mark calculation enganeyanu enna oru video cheyidittund. MG University admission എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം അതുപോലെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് എത്ര ഇൻഡെക്സ് മാർക്ക് വേണ്ടി വരും എന്നുള്ള ഒരു ഏകദേശ കണക്കും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രിയുടെ ഓരോ അപ്ഡേറ്റും വരുന്ന അനുസരിച്ച് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സയൻസ് കൊമേഴ്സ് ആർട്സ് ഇതിൻ്റെ മൂന്നിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതായത് BA BSc BCOM എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവരുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ BSc കോഴ്സ് എടുക്കുന്നവരുടെ നോക്കാം BSc കോഴ്സ് എടുക്കുമ്പോൾ BSc ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബോട്ടണി സുവോളജി ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പം BSc ഫിസിക്സ് എടുക്കാം അപ്പം BSc ഫിസിക്സ് എടുക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിന് സയൻസ് പഠിച്ച ഒരു കുട്ടിയുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണിത് അപ്പം ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഓക്കെ അപ്പോൾ BSc ഫിസിക്സ് എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ മാർക്ക് ഓഫ് പ്ലസ് ടു അതായത് ആ കുട്ടിക്ക് പ്ലസ് ടുവിന് ലഭിച്ച മാർക്ക് ഈ ഇത്രയും 6 സബ്ജക്ട്സിൻ്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും പ്ലസ് മാർക്ക് സെക്യൂർഡ് ഇൻ ഫിസിക്സ് ആ കുട്ടിക്ക് ഫിസിക്സിന് ലഭിച്ച മാർക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും പ്ലസ് എന്തെങ്കിലും ബോണസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പം NCC NSS SPC എക്സ് സർവീസ്മെൻ്റെ ഇങ്ങനെയുള്ള ബോണസ് പോയിൻറ്റ്സ് കിട്ടും അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് 15 മാർക്കാണ് അപ്പം ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് 15 മാർക്ക് കൂടെ ബോണസ് ആയിട്ട് ലഭിക്കും അപ്പോൾ ഈ കുട്ടിക്ക് പ്ലസ് ടുവിന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 1100 അതോടൊപ്പം ഫിസിക്സിൻ്റെ മാർക്ക് കൂടെ കൂട്ടും 185 അപ്പോൾ ഈ കുട്ടിക്ക് ബോണസ് മാർക്ക് ഇല്ലെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1285 ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് BSc കെമിസ്ട്രി എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഫിസിക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കെമിസ്ട്രി കൂട്ടുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് BSc എടുക്കുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രിക്ക് BCOM എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ പ്ലസ് ടുവിന് കൊമേഴ്സ് എടുത്ത ഒരു കുട്ടിയുടെ മാർക്കാണ് ഈ കാണിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അപ്പോൾ ഇത്രയും മാർക്കുകളാണ് കുട്ടിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ടോട്ടൽ മാർക്ക് ഓഫ് പ്ലസ് ടു മുഴുവൻ മാർക്ക് ഇത്രയും സബ്ജക്ട്സിൻ്റെയും ടോട്ടൽ പ്ലസ് മാർക്ക് ഓഫ് അക്കൗണ്ടൻസി ആ കുട്ടിക്ക് അക്കൗണ്ടൻസിക്ക് കിട്ടിയ മാർക്ക് 185 അത് പ്ലസ് ചെയ്യും പ്ലസ് 15% മാർക്ക് ഓഫ് ബിസിനസ് സ്റ്റഡീസ് അതായത് ബിസിനസ് സ്റ്റഡീസിന് ആ കുട്ടിക്ക് കിട്ടിയ മാർക്കിൻ്റെ 15%. ഇപ്പോൾ 180 ആ കുട്ടിക്ക് ബിസിനസ് സ്റ്റഡീസിന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ 27 വരും അപ്പം അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ എന്തെങ്കിലും ബോണസ് മാർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു NCC NSS അങ്ങനെ എന്തെങ്കിലും ബോണസ് മാർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ പ്ലസ് ടു ലെവൽ ബോണസ് മാർക്കാണ് നോക്കുന്നത് കേട്ടോ അപ്പം അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പം ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് 1110 പ്ലസ് അക്കൗണ്ടൻസിയുടെ മാർക്ക് 185 പ്ലസ് ബിസിനസ് സ്റ്റഡീസിന് 15% 27 1322 ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനിയും ഡിഗ്രിക്ക് BA പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി അതായത് BA എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്ട്സിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്ന BA എക്കണോമിക്സ് ആണ് അപ്പം അതിൻ്റെ മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ടോട്ടൽ മാർക്ക് ഓഫ് പ്ലസ് ടു അവർക്ക് പ്ലസ് ടുവിന് കിട്ടിയ ടോട്ടൽ മാർക്ക് പ്ലസ് മാർക്ക് ഓഫ് എക്കണോമിക്സ് BA എക്കണോമിക്സ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എക്കണോമിക്സിന് ആ കുട്ടിക്ക് പ്ലസ് ടുവിന് ലഭിച്ച മാർക്ക് പ്ലസ് ബോണസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്താണ് BA എക്കണോമിക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് ഇപ്പം നിങ്ങൾ പറ്റെന്തെങ്കിലും BA ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ മാർക്ക് അവിടെ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത് ഇനി ഡിഗ്രിക്ക് BA ഇംഗ്ലീഷ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം ടോട്ടൽ മാർക്ക് ഓഫ് പ്ലസ് ടു ലഭിച്ച ടോട്ടൽ മാർക്ക് പ്ലസ്
ട്വൈസ് ദ മാർക്ക് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന് ലഭിച്ച മാർക്ക് രണ്ട് തവണ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇംഗ്ലീഷിന് ഇപ്പം 190 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം 2 × 190, പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ബോണസ് ഉണ്ടെങ്കിൽ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1480 ആണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം ഡിഗ്രിക്ക് ലാംഗ്വേജസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ BA മലയാളം, ഹിന്ദി ഇങ്ങനെയുള്ള ലാംഗ്വേജസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. അത് നമ്മൾ പറയുന്നത് പ്ലസ് ടുവിന് ലഭിച്ച ടോട്ടൽ മാർക്ക് പ്ലസ് 50% ഓഫ് മലയാളം, അതായത് ആ കുട്ടിക്ക് പ്ലസ് ടുവിനും മലയാളത്തിന് ലഭിച്ച മാർക്കിൻ്റെ 50% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ കുട്ടിക്ക് പ്ലസ് ടുവിന് ലഭിച്ച ടോട്ടൽ മാർക്ക് 1050 ആണെന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് മലയാളത്തിന് ലഭിച്ച മാർക്ക് 200 ആണെന്ന് വിചാരിക്കുക, ഫുൾ മാർക്ക് ലഭിച്ചു. അപ്പം അതിൻ്റെ 50% എന്ന് പറയുമ്പം 100, അപ്പം 1050 + 100 ഇങ്ങനെയാണ് BA മലയാളം അങ്ങനെയുള്ള ലാംഗ്വേജ് സബ്ജക്ട്സ് എടുക്കുന്ന കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ BA, BSc, BCom പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരിക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് കാണാൻ സാധിക്കും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെലക്ട് എ കോഴ്സ് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണോ ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം BA എക്കണോമിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BA എക്കണോമിക്സ് ഉള്ള കോളേജുകളുടെ ലിസ്റ്റ്. അപ്പോൾ ഇത്രയും കോളേജുകളിലാണ് BA എക്കണോമിക്സ് ഉള്ളത്. അപ്പം അവിടെ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് എല്ലാ കോളേജുകളും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി എന്ന് കാണാം അല്ലേ, അതായത് ഓരോ കാറ്റഗറിയിലും ഉള്ള ഇൻഡെക്സ് മാർക്കാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ, ഈഴവ, മുസ്ലിം, LC അങ്ങനെ ഓരോ കാറ്റഗറിയിലുമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം, ആ ഒരു കോളേജിൽ BA എക്കണോമിക്സിന് ജനറൽ കാറ്റഗറിയിൽ 1323 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അവസാനമായിട്ട് ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഈ കുട്ടിക്കാണ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കേണ്ടത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സുമായിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഏകദേശം ഈ ഒരു ഇൻഡെക്സിനോട് അടുത്ത് നിങ്ങളുടെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ 1300, 1320, 1321 ഇങ്ങനെയൊരു ഇൻഡെക്സ് മാർക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അവസാനം ലഭിച്ച കുട്ടിയുടെയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ലഭിച്ച കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതലായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് 90% മേളിലൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ 1323 എന്ന് പറയുമ്പോൾ അത് ഏകദേശം 90% മുകളിൽ മാർക്ക് വരുന്ന ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് തന്നെയാണ്. അപ്പോൾ അവസാനം ലഭിച്ച ഒരു കുട്ടിക്ക് പോലും 90% മുകളിൽ ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ വർഷം കുറച്ച് വിജയശതമാനം കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്കിനോട് അടുത്ത് വരുന്ന ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കും വേണമെങ്കിൽ ലഭിച്ചേക്കാം. അപ്പം ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനോട് അടുത്താണോ എന്ന് നോക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോളേജ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഇൻഡെക്സ് മാർക്കിന് മുകളിൽ ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കുറച്ചും കൂടെ ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കോട് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിന് കിട്ടുന്ന ആപ്ലിക്കേഷനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. എത്രത്തോളം ആപ്ലിക്കേഷൻസ് ആ ഒരു കോഴ്സിന് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ വരുന്നുണ്ടോ അതനുസരിച്ച് കൂടിയാണ് നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ കോളേജുകളുടെ ലിസ്റ്റ് വേണമെങ്കിൽ എടുത്തു വെക്കാം. ഓക്കെ, ഇപ്പം ഈ കോളേജുകളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു BA എക്കണോമിക്സിന് പോകാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കോട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുന്ന ടൈമിന് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷമേ നമുക്ക് കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചൊരു ധാരണ കിട്ടുകയുള്ളൂ. അപ്പം കഴിഞ്ഞ വർഷത്തെയൊക്കെ രീതി അനുസരിച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരും. അതായത് ഇപ്പം ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനും ഡിലീറ്റ് ചെയ്യാനും ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ഓപ്ഷൻസ് കൊടുത്താലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള വിശദമായ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജൊക്കെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം കൊടുക്കുക, അതിനുശേഷം അവസാനമായിട്ട് എന്താണ് സെൽഫ് ഫിനാൻസിങ് കോളേജൊക്കെ കൊടുക്കുക. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജിലൊക്കെ 90% മേലുള്ള കുട്ടികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ഒരു 70% മേലുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം
ഈ രീതിയിലാണ് നിങ്ങൾ എന്താണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ 2022 നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.